എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല, കാണുന്ന കാഴ്ചകളിൽ നിന്നും കേൾക്കുന്ന കാര്യത്തിൽ നിന്നും നമ്മൾ എന്താണ് എടുക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ദിവസവും നമ്മളുടെ ചിന്തയും നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കാഴ്ചകളിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ എൻ്റെ വിശേഷങ്ങൾ, പിന്നെ ഇന്ന് ഈ പെരുന്നാളിൻ്റെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബിരിയാണി ഉണ്ടാക്കിയത് കാണിച്ചിരുന്നുണ്ട്, പിന്നെ കുറച്ച് ഞങ്ങളുടെ വിശേഷങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം. അപ്പോൾ എന്നെ ഒരു ക്ലീനിങ് ഒരു അപാരതയും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വർക്കിംഗ് മോം സ്റ്റേസിൻ്റെ പുതിയ ദിവസത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ. അപ്പോൾ നമുക്ക് ഈദ് ദിവസത്തെ വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. തയ്യാറാക്കുക എന്ന് പറയാനൊന്നുമില്ല, ഒരു ബ്ലഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗ്രേപ്പ് ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു സ്പ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിട്ട് ജാം പോലെയാണ്, അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സാവധാനം ഒരു 10-15 മണി ആയപ്പം ഒരു സ്നാക്സ് പോലെ ഫ്രൂട്ട്സ് കഴിച്ചു. ഇപ്പം ബേക്കറി ഒക്കെ മാറ്റിയിട്ട് നമ്മൾ മോർണിംഗ് സ്നാക്സിന് ഫ്രൂട്ട്സ് തന്നെ കഴിക്കുക. അപ്പോൾ ഇത് രണ്ടോ മൂന്നോ പേരുണ്ടെന്ന് തോന്നുന്നു, അത് ചെത്തി എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് കിച്ചൺ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പണി തുടങ്ങുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കിച്ചൺ ഇങ്ങനെ ആകെ ഓർഡർലെസ് ആയി കിടന്നാൽ എനിക്കൊന്നിനും ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ എല്ലാം നീറ്റാക്കി വെച്ചതിന് ശേഷമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ വളരെ പെട്ടെന്നൊന്ന് കാണിച്ചു പോവാം, ഡീറ്റെയിൽ ആയിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്സും ആ രീതിയും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ബിരിയാണി സ്പെഷ്യലിസ്റ്റൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും, പക്ഷേ എന്നാലും എൻ്റെ ഈസി ബിരിയാണി നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാടൻ ചിക്കനാട്ടോ, ബ്രോയിലറല്ല, നല്ല നാടൻ ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. വറുക്കാന്ന് പറയാനില്ല, ജസ്റ്റ് ആ എണ്ണയിലിട്ട്, അതായത് ബിരിയാണി നമ്മൾ മസാലയിലിടുമ്പോൾ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം ആ ഓയിലിലാണ് ഞാൻ ഇനി ഉള്ളി വഴറ്റുന്നത്. അപ്പോൾ ഇത് നെയ്യല്ല കേട്ടോ, ഓയിലിലാണ് ഞാനിത് ഉള്ളിയൊക്കെ വഴറ്റുന്നത്. അപ്പോൾ ഓയിലിൽ ആ ബാക്കിയുള്ള ഓയിലിനകത്ത് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ 2.5 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഏകദേശം കണക്കിലെടുക്കൽ കേട്ടോ. അപ്പോൾ അതിനിടയിൽ ജൂജു വന്നിട്ട് അവനൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിൽ. അവനെ ഇടയ്ക്കിടയ്ക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാക്കും, ഭയങ്കര ഇഷ്ടമാണ് പവർ പോയിൻറ്റിൽ അവനിങ്ങനെ ഒരു ചെയ്യാൻ. അവന് സ്കൂളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതെനിക്ക് കൊണ്ട് കാണിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും പണിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഇതൊന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൻ ഭയങ്കര ഇൻട്രസ്റ്റിൽ നമ്മളടുത്ത് വന്ന് പറയല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ വന്ന് പറയുമ്പോഴേ നമ്മൾ ബിസിയാണ് പിന്നെ നോക്കാമെന്ന് പറയുന്നതിന് പകരം നമ്മൾ ആ പണി ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തിയിട്ട് കുട്ടികളെ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് ബിരിയാണീൻ്റെ വിശേഷത്തിലേക്ക് വരാം. അപ്പോൾ അതിൽ പുളിയൊക്കെ നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അടുത്ത പരിപാടി. അപ്പം ഇനി ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ തക്കാളിയാണ്. അപ്പം ഇതിനിടയിൽ തക്കാളിയൊക്കെ ചോപ്പ് ചെയ്ത് വെക്കണം. ഞാൻ എൻ്റെ ചോപ്പറിൽ ഒന്ന് നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്ത് മിക്സിയിൽ അരക്കണവർക്ക് അങ്ങനെ അരക്കുകയും ചെയ്യാം. ഏകദേശം മിക്സിയിൽ അരച്ച പോലെ തന്നെ കിട്ടും കേട്ടോ. ഇത് ഞാൻ വലിയൊരു തക്കാളി ഉണ്ടായിരുന്നു, ആ തക്കാളിയാണ് എടുത്തത്. അപ്പോൾ ചിലർ തക്കാളി ചേർക്കൂല എന്ന് പറയുന്നൊക്കെ ബിരിയാണിയിൽ. അപ്പോൾ അതെങ്ങനെയാണ് ആ പുളീൻ്റെ ഇത് വരിക എന്ന് എനിക്കറിയില്ല. ചെറുനാരങ്ങയായിരിക്കും പിന്നെ ചേർക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും വലിയൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് എല്ലാം കൂടെ ഒരു ഈ കപ്പിലെ ഒരു ഇത് ചെറിയൊരു കട്ടോരിയാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം ഉണ്ടാവും. അത് ഞാൻ ചെറുതായിട്ട് അതും ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 1x1 ഇത് റെഡിയാക്കി കൊണ്ടേയിരിക്കണം ഉള്ളി വഴറ്റുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഇത്തിരി ഒന്ന് മാറിയതിന് ശേഷം ഞാൻ മല്ലിയിലയും പുതിനയിലയും രണ്ടും സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഓരോ പിടിയെടുത്തതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് ബിരിയാണി മസാല ചേർക്കുന്നത്. അപ്പോൾ ബിരിയാണി മസാല ഞാൻ ഇവിടെ ചേർക്കുന്നത് സിന്ധി ബിരിയാണി ആണ്, ഷാൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണ് അത്, അതുകൊണ്ട് ഇത് തന്നെയാണ് 2-3 പ്രാവശ്യമായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വാങ്ങിച്ച ഒരു പാക്കറ്റിൻ്റെ പകുതി ഉണ്ടായിരുന്നു. ഇന്നാളൊരു ദിവസം ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയിട്ടത്. അപ്പോൾ അത് ഏകദേശം എനിക്ക് തോന്നുന്നു അത് മാത്രം മതിയായിരുന്നു എനിക്ക് ഇതിലേക്ക്. ഒരു പാക്കറ്റ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല.
പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുനാരങ്ങ ചേർക്കലില്ല കേട്ടോ, ഞാൻ അധികം തൈരാണ് ചേർക്കുന്നത്. ചിക്കൻ ബിരിയാണിയിൽ ഞാൻ തൈരാണ് ചേർക്കുക. പിന്നെ വേറെ മട്ടൺ ബീഫ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ചെറുനാരങ്ങ ചേർക്കും, പക്ഷേ ചിക്കൻ ബിരിയാണിയിൽ അധികം ഞാൻ തൈരാണ് ചേർക്കുക. എന്നിട്ട് അതിനുശേഷം ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു ഒരു മിനിറ്റ് മാത്രം ഒന്ന് ആവിയിൽ വേവിക്കുക, ആവിയിൽ വെക്കുക, അതായത് ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസ് ഉണ്ടാക്കുമ്പം ഞാനിങ്ങനെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടല്ല കേട്ടോ ഉണ്ടാക്കുക, കറക്റ്റ് പാകത്തിന് വെള്ളം വെച്ച് അങ്ങനെയാണ് ഞാൻ റൈസ് ഉണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രമൊക്കെ വെച്ച് അതിനകത്ത് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള സ്പൈസസൊക്കെ ഇട്ട് ഞാനിവിടെ ഒരു കഷ്ണം കറുവപ്പട്ട, ഒന്ന് രണ്ട് ഏലക്കായ, ഒരു ബേ ലീഫ്, പിന്നെ മൂന്നാല് ക്ലോവ്സ് ഇത്രയാണ് ചേർത്തത്. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഓൾറെഡി കഴുകി ഊറ്റി വെച്ച അരിയാണ്. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് വറക്കും. ഒരുപാട് നേരമല്ല, ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ അരി ചെറുതായിട്ടൊന്ന് വറുന്ന പോലെ ആവും. അതിനുശേഷം ചെയ്യേണ്ടത്, എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഡബിളാണ് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന അരി എന്ന് വെച്ചാൽ ജീരകശാല അരിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു ഹുസ്ക റൈസ് ഉണ്ടാക്കി കാണിച്ചില്ലേ, അപ്പോൾ അന്ന് ഞാൻ ഏത് അരിയാന്നൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം അരി തന്നെയാണ് ഞാൻ ഇന്നും എടുക്കുന്നത്. അപ്പോൾ ഈ അരിക്ക് കറക്റ്റായിട്ട് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ബസുമതി റൈസ് നല്ല നീളമുള്ള റൈസൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ വെള്ളം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പാകത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ടതിന് ശേഷം അടച്ച് വെക്കുക. എന്നിട്ട് നല്ല അത്യാവശ്യം മീഡിയത്തിൽ ഇത്തിരി കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളച്ചിങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ആ ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് നല്ല സിമ്മിലിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ റൈസ് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കിയിട്ട്, ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ അടച്ച് വെക്കുക. അപ്പോൾ ഈ റൈസ് വേവിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല, ഞാൻ ആദ്യം നെയ്യാണ് കേട്ടോ എടുത്തത്. ഇത് നെയ്യിലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക, ഓയിലിനേക്കാളും നെയ്യ് തന്നെ എടുക്കണം ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ. ഇനി എന്തെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഇനി നല്ല ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ ഇട്ടത്, നല്ല സിമ്മിലിട്ടിട്ട് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയില്ലേ, ഇപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന്, അതിന് ശേഷം അത് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൈസ് നല്ല പാകം വേവാവും. അപ്പോൾ അത്രയേ ഉള്ളൂ പണി. ഇനിയുള്ള എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ്, അല്ലാണ്ട് ഇങ്ങനെ ആദ്യം റൈസ് ഇട്ട് പിന്നെ മസാല ഇട്ട് പിന്നെ റൈസ് ഇട്ട് ഇതുപോലെയുള്ള ലെയറിങ് പരിപാടിയോ ദം പരിപാടിയോ ഒന്നുമില്ല എൻ്റെത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇത്ര ഈസി ആയിരുന്നു നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ എൻ്റെ ബിരിയാണി. പക്ഷേ ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, നമ്മൾ ഏത് ബിരിയാണി മസാലയാണോ ചേർക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ബിരിയാണിൻ്റെ ടേസ്റ്റ് വരിക. അപ്പം ഈ ഷാൻ മസാലേൻ്റെ ടേസ്റ്റാണ് ഈ ബിരിയാണീൻ്റെ കാര്യം, അല്ലാണ്ട് ഇത് എൻ്റെ മിടുക്കല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏത് മസാല ചേർക്കുന്നോ അതിനനുസരിച്ചതാണ് ബിരിയാണിൻ്റെ ടേസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഈ അരിൻ്റെ പാകം, ചിക്കൻ്റെ വേവ് അതൊക്കെ മാറ്ററാണ്. പിന്നെ എത്ര മസാല ചെയ്യുന്നുണ്ട്, അതായത് മസാല വെച്ചാൽ ഉള്ളി എത്ര എടുക്കുന്നുണ്ട്, അതെല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്നാലും ബിരിയാണിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ ആ മസാലേൻ്റെയാണ്. അപ്പം നമുക്ക് ഏത് മസാലയാണോ ഇഷ്ടം അതിനനുസരിച്ച് വേണം എടുക്കാൻ. ബിരിയാണിൻ്റെ ടേസ്റ്റ് നോക്കാൻ ആളെത്തിയിട്ടുണ്ട്. അപ്പം ആ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരും ഉപ്പ് എന്ത് ഉപ്പ് ഉപ്പ് പുളി എരു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ആ എരിവൊന്നും കുറഞ്ഞാൽ ഇനിയൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ എന്തായാലും എല്ലാം ഓക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് ഇനി ബാക്കി മുകളിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ബിരിയാണീൻ്റെ ആ ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ച ലീഫില്ലേ, അതും കൂടെ ചേർത്തി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തന്നെ അടച്ചു വെക്കും. എന്നിട്ടൊരു 2 മിനിറ്റ് നേരം മാത്രം ഒന്ന് അടുപ്പത്ത് വെക്കും.
പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ വിചാരിച്ചു എനിക്ക് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഇന്ന് കറ്റാർവാഴ എടുക്കാമെന്ന്. അപ്പോൾ മുറ്റത്ത് കറ്റാർവാഴ ഉണ്ട്, ഇത് എനിക്ക് രാജേട്ടൻ്റെ ചേച്ചി തന്നതാട്ടോ ഈ ഒരു കറ്റാർവാഴൻ്റെ ഇത്. അപ്പോൾ അത് നല്ല കുറേ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഒരു ലീഫ് അതിൽ ഒരു ഇത് എടുത്തിട്ട് ഇത് മുഴുവനൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പകുതി ജിഷയ്ക്ക് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എനിക്ക് കുറച്ച് എൻ്റെ മുടി അത്രയേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ചെറിയ പീസ് ഞാനെടുക്കും, ബാക്കി ഞാൻ അവൾക്ക് കൊടുക്കും. അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഞങ്ങൾ ഒരു മതിലാട്ടോ ഞങ്ങൾക്ക് രണ്ട് വീടിനും. അപ്പോൾ ഞാൻ ആ മതിലിൻ്റെ മുകളിൽ വെക്കും, അപ്പോൾ അവൾ വന്നെടുത്തോളും. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പം കോവിഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഓരോ ഫുഡൊക്കെ സ്പെഷ്യലായിട്ട് നീ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഷെയർ ചെയ്യും. ഞങ്ങളിങ്ങനെ മതിലിൻ്റെ മുകളിൽ വെക്കും, അവൾ അവിടെ നിന്ന് വന്നെടുക്കും അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ച ഒരു എനിക്ക് തന്നൊരു 3 മണിയൊക്കെ ആയിട്ടോ ഇപ്പം. അപ്പോൾ അവന് പുറത്തുനിന്ന് കളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി, പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ. പുറത്തെന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ എന്നാലും തീരെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിക്കും. മനു അവന് എന്തോ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യട്ടെ. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതെന്താണെന്നറിയോ, രാജേട്ടൻ്റെ ഒരു ഫ്രണ്ട്, ഒരു അമ്മാനി ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട് കൊണ്ടു തന്നാണ്. ഇന്ന് ഈദാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ എന്തോ ഒരു സംഗതിയാണിത്. എനിക്കൊന്ന് മട്ടൻ റിബ്സോ അങ്ങനെ അതാണോ എനിക്ക് അറിയില്ല, ഏത് പാട്ടാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയില്ലെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് ഇനി ഇവൻ്റെ എല്ലൊക്കെ ഒന്ന് ഊരിയെടുക്കണം, എനിക്ക് അതിനൊന്ന് ശരിയാക്കണം. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഒമാനി ഹൽവയാണ്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒമാനി ഹൽവ എന്ന് വെച്ചാൽ നമ്മൾ, ഞാൻ മുന്നേ പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കോൺഫ്ലോറിലാണ് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ മൈദയിലല്ലേ ഹൽവ ഉണ്ടാക്കാം, ഇവിടുത്തെ ഹൽവ എന്ന് വെച്ചാൽ കോൺഫ്ലോറിലാണ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. സാഫ്രണൊക്കെ ഇട്ടിട്ട് എനിക്കിത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുമ്പം ആ വീഡിയോയിൽ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചിരട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ രണ്ട് ദിവസമായി ഇപ്പം പുറത്ത്, ഞാൻ പറഞ്ഞില്ല അന്ന് മഴ പെയ്തതിന് ശേഷം ഭയങ്കര ചളിയാണ്, അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു വലിയൊരു ബേഡൻ ആട്ടോ എനിക്ക്. എനിക്ക് ഒന്നാമത് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തന്നെ മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സ്ഥലമില്ല, അത്രയും ചെറിയൊരു സ്പേസാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ എസിൻ്റെ വെള്ളം വീണിട്ട് അവിടെ നിറയെ പൂപ്പലൊക്കെ ആയിട്ട്, കാരണം ഞാനിവിടെ ഇടയ്ക്കിടയ്ക്കൊന്നും ക്ലീൻ ചെയ്യുന്ന ആളല്ല, വല്ലപ്പോഴേ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ അഴയിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ച്, ഇവിടെ ഒരു ഡ്രസ്സ് വിരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പം എൻ്റെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ജൂജു ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണോ ക്യാമറ ആംഗിളൊക്കെ വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ എന്തായാലും ക്ലീനിങ് നടക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതൊന്ന് കണ്ടൊന്ന് നിർവൃതി അടയാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചിരാന്ന് വിചാരിച്ചു. എന്തായാലും നല്ല അടിപൊളിയാക്കിയിട്ട് എല്ലാ സ്ഥലത്തും സാധനങ്ങളൊക്കെ നീക്കി, വാഷിംഗ് മെഷീനൊക്കെ നീക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ടോ, നല്ല സൂപ്പറാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ചായ പരിപാടിയാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അപ്പോൾ ടി വി കണ്ടുകൊണ്ടാണ് എല്ലാവരും റിലാക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് എന്താ കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിവിടെ ഇടയ്ക്കിടയ്ക്ക് കാണും അതിൻ്റെ കോമഡി സീൻസ്. എനിക്കും ഇഷ്ടമാട്ടോ കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ഒരു ബഹളമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ 9:30 ആയിട്ടോ എന്ന് സത്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ കിച്ചൺ ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ 9 മണി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായാലും പണി തീർക്കലുണ്ട്. പക്ഷേ ഇന്ന് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വിശുദ്ധമായിട്ടൊരു കുളിയൊക്കെ കുളിച്ചു, തേച്ച് കുളിയൊക്കെ കുളിച്ചു. അപ്പോൾ അങ്ങനെ 9:30 ആയപ്പോഴത്തേക്കും എന്തായാലും പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം ക്ലീനിങ്ങൊക്കെ ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ഇനിയുള്ളത് പ്ലേയിങ് ടൈമാണ്, അപ്പോൾ കളിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ കളിക്കുകയാണ്. യുണോ ആണ് കളിക്കുന്നത്, അത് കഴിഞ്ഞ് റമ്മി കളിക്കും.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ കിടന്നത്. അപ്പോൾ ഇനി പുതിയ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.